أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. محمد رسول الله. محمد رسول الله. محمد رسول الله والذين معه وشداء على الكفار. رسول فاطمة بيبي ولچوند برنيو رضي الله تعالى عنه. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ ഇവിടെ വാ. കാദിറ സ്വകാര്യം പറഞ്ഞു. ഫാത്തിമ ബീവി കരഞ്ഞു. പിന്നെ പറഞ്ഞു, അടുത്ത് വിളിച്ചിട്ട് മോളെ ഓരോ സ്വകാര്യം കൂടി പറയാൻ തുടങ്ങി. ഒരു സ്വകാര്യം കൂടി പറഞ്ഞു. അപ്പൊ ഫാത്തിമ ബീവി കരച്ചിലിന്റെ ഇടയിൽ കൂടി കണ്ണീരിന്റെ ഇടയിൽ കൂടി ചിരിച്ചു. ആദ്യം പറഞ്ഞ സ്വകാര്യം എന്താണ്? ഫാത്തിമ, ഈ ലോകത്തിൽ നിന്ന് നിന്റെ പിതാവ് ഇവിടെ പറയാൻ പോവാണ്, ഞാനിതാ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഈ ലോകത്തോട് ഇവിടെ പറയാൻ പോവാൻ. അത് കേട്ടപാടെ ഫാത്തിമ പൊട്ടിക്കരഞ്ഞു. രണ്ടാമത്തെ സ്വകാര്യമോ? ഫാത്തിമ മോളെ, നീ കരയണ്ട, ഞാൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞാൽ എന്റെ കുടുംബത്തിൽ നിന്ന് എന്നോട് ആദ്യം ചേരാൻ പോകുന്നത് നീയാണ് മോളെ. ആദ്യം നീ മോളെ ഈ ലോകത്തു നിന്ന് എന്റെ അടുത്തേക്ക് വരും ആഖിറത്തിലേക്ക്. അതനുസരിച്ച് 6 മാസേ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഫാത്തിമ ബീവി ജീവിച്ചിരുന്നുള്ളൂ. ആ 6 മാസം ഒരു നരക ജീവിതമായിരുന്നു അവർക്ക്. വലിയ ദുഃഖം, വിഷമം, പ്രയാസം, എന്നും കണ്ണീരും കരച്ചിലും. 6 മാസം കഴിഞ്ഞ് അവർ യാത്രയായി. എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ അടുത്തേക്ക് ആദ്യം എത്തുന്നത് ഫാത്തിമ നീ ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസാബിഹി വസല്ലം പറഞ്ഞു. റസൂലുള്ള വീട്ടിൽ ഇരുന്നു കൊണ്ട്, ആയിഷ ബീവിയുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് പള്ളിയിലേക്ക് നോക്കി. ആയിഷ ബീവിയുടെ വീട്, ഈ വീട് പള്ളി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് റൗള ഷരീഫാണ് ആയിഷ ബീവിയുടെ വീട്. ഹജ്ജിന് പോയവർക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അത് കാണാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പോകാത്ത നമുക്കെല്ലാം അവിടെ പോകാനും ഹജ്ജ് ചെയ്യാനും പുണ്യ റസൂലിന്റെ റൗള ഷരീഫ് കണ്ടിട്ട് കണ്ണ് സന്തോഷമടയാനും റൗളയുടെ അടുത്ത് പോയി നിൽക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലേ? കഅബക്ക് ജീവനില്ലാത്തൊരു കഅബ ജീവനില്ലാത്തൊരു കെട്ടിടമാണ്. ഞാൻ ഹജ്ജിന് പോവാണെങ്കിൽ എന്നെ കഅബയേക്കാൾ റൗളയാണ് എന്നെ ചലിപ്പിക്കുക. എന്റെ ഹൃദയത്തെ അത് കോൾമയർ കൊള്ളിപ്പിക്കും. കഅബ അവിടെ അല്ലാഹു കുറെ പറന്നും ചടങ്ങൊക്കെ വെച്ചിട്ടുണ്ട്, ശരിയെന്നെ. അള്ളാഹുന്റെ റസൂലെ മാതൃ കാണിച്ചിട്ടുണ്ട്, ശരിയെന്നെ. പക്ഷെ അത് ജീവനില്ലാത്ത കെട്ടിടമാണ്. പക്ഷേ റൗളയുടെ അടുത്ത് പോയാൽ അവിടെ ജീവനുള്ള നബി കിടന്നുറങ്ങുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അംബിയാ മുർസലീങ്ങളുടെ ശരീരങ്ങളെ തിന്നുന്നത് അള്ളാഹു ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു. അള്ളാഹു ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു അംബിയാ മുർസലീങ്ങളുടെ ശരീരത്തെ തിന്നൽ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹയാത്താണെന്ന് അർത്ഥം. അല്ലാമാ ഇക്ബാൽ പറഞ്ഞു, എന്റെ അഖീദ എന്താണെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ജീവനോടെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് എന്റെ അഖീദ. യൂറോപ്പിലും ജർമ്മനിയിലും പോയിട്ട് പഠിച്ചു വന്ന ആൾ എന്നെ പറയണം, എന്നാലേ ചില ചെറുപ്പക്കാർ കണ്ണു തുറക്കുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പുണ്യമാക്കപ്പെട്ട റൗള ഷരീഫിലെ ഖബറെ മുതഹറ വിശുദ്ധമായ ഖബറിൽ ജീവനോടെ ഇരിപ്പുണ്ടെന്നാണ് മരാ അഖീദ, എന്റെ വിശ്വാസം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാമാ ഇക്ബാൽ പറയുകയാണ്. റസൂല് ഖബറിൽ ഇക്ബാലിന് മാത്രം വിശ്വാസമല്ല, ഈ ലോകത്തിലെ മഹത്തുക്കളായ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ നിന്നും വ്യക്തമാകുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റൗള ഷരീഫിന്റെ അടുത്ത് പോകാൻ പഠിച്ചോ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പഠിച്ചവനെ ഞങ്ങൾ നിന്റെ റസൂലുള്ളാഹിന്റെ റൗള ഷരീഫിൽ എത്തിക്കണേ റബ്ബേ. ഇനി അവിടെ ശരീരം കൊണ്ട് പോകാൻ കഴിയാത്ത ഒരു മനസ്സുകൊണ്ട് പോവാ. മനസ്സുകൊണ്ടൊരു ഹജ്ജും മനസ്സുകൊണ്ട് റൗളയുണ്ട്, മനസ്സുകൊണ്ട് റൗളുണ്ട്. അല്ലാമാ ഇക്ബാൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതൊരു പുസ്തകത്തിന്റെ പേര് അർമുഖാനെ ഹിജാസ് എന്നാണ്. അതിൽ അദ്ദേഹം ഹജ്ജിന് പോണതാ വിഷയം. അദ്ദേഹം ഹജ്ജിന് പോയിട്ടില്ല, പോകാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പുസ്തകം വായിച്ചാൽ ഹജ്ജിന് പോകാത്ത ഒരാളാന്ന് തോന്നൂല. അദ്ദേഹം പോവാണ്, ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിരിക്കുന്നു, യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഅബ ഷരീഫിന്റെ അടുത്ത് ഒരു ഒട്ടകം പോകുമ്പോൾ അദ്ദേഹം പറയാണ്, കഅബ നീ അവിടെ നിൽക്ക്, കഅബ നീ അവിടെ നിൽക്ക്. മക്കത്ത് അടുത്തെത്തുമ്പോൾ അദ്ദേഹം പറയാം, ഞാൻ മദീനത്ത് പോയി വരട്ടെ, കഅബ ഞാൻ മദീനത്ത് പോയി റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലി വരട്ടെ, അതുവരെ കഅബ ഷരീഫേ നീ അവിടെ നിൽക്ക്, ഞാൻ നിന്റെ അടുത്തേക്കില്ല. അലാമായിക്ക് വാല പറയാണ്, ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചിരുന്ന ആള്. അദ്ദേഹം പറയാണത് പുസ്തകത്തിൽ എഴുതി അദ്ദേഹം പോയതല്ല, മനസ്സുകൊണ്ട് നടത്തിയ ഹജ്ജാണ്.
ഒട്ടകത്തിന്റെ കടിഞ്ഞാണി പിടിച്ചിരുന്ന ആൾ അതിന്റെ വേഗത കൂട്ടിയപ്പോ ഇക്ബാൽ പറയാണ് നിർത്ത്, അത്ര വേഗം വേണ്ട, മെല്ലെ പോയാ മതി. അപ്പൊ ഒട്ടകക്കാരൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മദീനത്തെത്താനുള്ള ആർത്തില്ലേ? അല്ലാമായി ഇക്ബാൽ പറയാണ്, ആർത്തിണ്ട്, പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഭാചനത്തിന്റെ സ്നേഹഭാചനത്തിന്റെ അടുത്തെത്തുന്നതിന് മുമ്പുള്ള വേദന ഞാൻ മുഴുവൻ അറിയട്ടെ. മദീനയിൽ എത്തുന്നതിന് മുമ്പുള്ള വേദന, ആ വേദനയുടെ രസം, ആ സ്നേഹം പെട്ടെന്ന് മദീനത്തെത്തിയാൽ അത് മുഴുവൻ അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കപ്പലിന് അജിന് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ പ്രധാനമന്ത്രിയുടെയും നാട്ടിലെ ഭരണാധികാരികളെയും അടുത്ത് പോയിട്ട് നിവേദനമൊക്കെ എന്തുകൊണ്ടാണ് കൊടുക്കണത്? കപ്പലിന് ഹജ്ജിന് പോകാൻ സൗകര്യം ഉണ്ടാക്കണമെന്ന് പലരും പറയുന്നു. വിമാനത്തിന് ഹജ്ജിന് പോകുന്നതിനേക്കാൾ ഹജ്ജിന്റെ ആത്മീയ സുഖം കപ്പലിന് പോകുമ്പോഴാണ് കൂടുതൽ ഉണ്ടാവുക. അതാണ് കാരണം, മറ്റത് കയറി അവിടെ എത്തി. ഇതല്ലാതെ കടലിലൂടെ ദിവസങ്ങളിരുന്ന് ഒരുങ്ങി 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 ദിനരാത്രങ്ങളിലൂടെ ഹജ്ജിന്റെ ആ അന്തരീക്ഷം, ഹജ്ജിന്റെ വികാരം ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് പലരും പറയുന്നു ഹജ്ജിന് പൈസ കുറവ്, വിമാനത്തിന് കൂടുതൽ എന്നുള്ളതല്ല പ്രശ്നം, ആ പോകുമ്പോള രസം. പക്ഷെ എന്ത് പറഞ്ഞാലും ഇന്ത്യ ഗവൺമെന്റ് നിർത്താൻ പോവാണ്. കാരണം ഇന്ത്യ ഗവൺമെന്റ് കുറ്റല്ല, സൗദി ഗവൺമെന്റിന് താല്പര്യമില്ല. കപ്പലിന് ആരും ഇങ്ങോട്ട് വരണ്ട, വിമാനത്തിന് വന്നാൽ മതി എന്നാണ് അത്ര സൗദി ഗവൺമെന്റിന്റെ നയം. ആ നയം ശരിയോ തെറ്റോ എന്നുള്ളത് അവിടെ ഉള്ളവർ ചിന്തിക്കട്ടെ, നമ്മൾ അതിനെ കുറിച്ച് പറയണ്ട. ഏതായിരുന്നാലും ഇക്ബാലിന്റെ ഈ കവിത അത് ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് മെല്ലെ പോയാ മതി, മെല്ലെ പോയാ മതി, മെല്ലെ അങ്ങോട്ട് എത്തിയാ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരി ഉയർത്തിക്കൊണ്ട് മദീനത്ത് മസ്ജിദിൽ ഇരിക്കുന്ന സഹാബത്തിനെ നോക്കി ഒടുക്കത്തെ നോട്ടം അവരോട് വിട പറയാൻ പോവുകയാണ്. സഹാബത്ത് ഉറ്റു നോക്കി, നായകനെ, ആത്മനായകനെ, ഞങ്ങൾക്ക് വെളിച്ചം തന്ന നായകനെ, ഞങ്ങളെ ഇരുട്ടിൽ നിന്ന് മോചിപ്പിച്ച അല്ലാഹുവിന്റെ റസൂലേ. ലോകത്തോടെ വട പറഞ്ഞു പോയി, അല്ലാഹുവിങ്കലേക്ക് യാത്ര പോയി. രണ്ടു മൂന്ന് പ്രശ്നങ്ങൾ ഇപ്പൊ ബാക്കിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. സാധാരണ മനുഷ്യന്മാര് മരിച്ചതൊക്കെ സഹാബികൾ കണ്ടിട്ടുണ്ട്, സഹാബികളെ മരണം കണ്ടിട്ടുണ്ട്. ഒരു നബിയുടെ വഫാത്ത് ആദ്യം കാണാ, കുളിപ്പിക്കണോ, ജനാസ നിസ്കരിക്കണോ, എങ്ങനെ കുളിപ്പിക്കേണ്ടത്, ആരാ കുളിപ്പിക്കേണ്ടത്, നിസ്കാരം എങ്ങനെ, നിസ്കാരം ഉണ്ടെങ്കിൽ ആരാ ഇമാമത്ത് നിൽക്കുക, നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. റസൂലുള്ളാഹിന്റെ പുണ്യമാക്കപ്പെട്ട ശരീരത്തിന് ഒരു നിസ്കാരമുണ്ടെങ്കിൽ ആരാണ് ഇമാമത്ത് നിൽക്കേണ്ടത്, നൂറുകൂട്ടം പ്രശ്നങ്ങള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തീങ്ങളിലെ ഉൽകൃഷ്ടനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് പരിഹരിക്കുകയാണ്. ആദ്യം വഫാത്തായ വിവരം തന്നെ സാലിം റളിയല്ലാഹു അൻഹു സിദ്ദീഖിന്റെ വീട്ടിൽ പോയി. സോക്കട് ഇങ്ങനെ റസൂലുള്ളാഹിക്ക് രോഗമായി, ഇത്തിരി ഒരു ആശ്വാസത്തിൽ ഇരുന്ന സമയത്താണ് സിദ്ദീഖ് വീട്ടിൽ പോയത്, ആയിഷാബിയുടെ വീട്ടിൽ നിന്ന് പോയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാലിമിന്റെ വരവ് കണ്ടപ്പോ തന്നെ ചോദിച്ചു, ബേജാറ് കണ്ടപ്പോ തന്നെ ചോദിച്ചു, എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായോ എന്ന് ചോദിച്ചു. സാലിം പറഞ്ഞു, വഫാത്തായി. ഈ വഫാത്തായത് ഉണ്ടായതന്നെ സാലിമി ചോദിക്കണം, സഹാബത്തിന്റെ ഷോക്ക്. ഈ നബി ലോകത്ത് നിന്ന് അറിയുന്നവർ വിചാരിച്ചിട്ടില്ല, പലരും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, വിചാരിച്ചാലും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഉടനെ തന്നെ സിദ്ദീഖുൽ അക്ബർ ഓതി കേൾപ്പിച്ചു, ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ. ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ, നീ മയ്യിത്താണ്, അവരും മയ്യിത്താണ്. അതുകൊണ്ട് അതങ്ങ് വിശ്വസിച്ചേക്ക്. എന്നിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുറപ്പാട്, റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ആ കെട്ടിപ്പിടുത്തം. അപ്പോഴാണ് പറഞ്ഞത്, അങ്ങ് ജീവിച്ചപ്പോഴും സുഗന്ധം, അങ്ങ് വഫാത്തായപ്പോഴും സുഗന്ധം. അപ്പോഴാണ് പുറത്ത് ഉമർ അൽ ഫാറൂഖിന്റെ പ്രസംഗം, റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറഞ്ഞവനെ ഈ വാളുകൊണ്ട് ഞാൻ വെട്ടും. അപ്പോഴാണ് സിദ്ദീഖ് പുറത്തു വന്നിട്ട് ഉമറിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു പ്രസംഗം ചെയ്തു. ഉമറിനോട് മാത്രമല്ല, എല്ലാവരോടും. ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ അവർ അറിയട്ടെ, മുഹമ്മദ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ അവരറിയട്ടെ, അല്ലാഹു മരണമില്ലാത്തവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനുമാണ്. സിദ്ദീഖ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് പലരും കണ്ണു തുറന്നത്. മുഹമ്മദിനെ ഞങ്ങൾ ആരാധിച്ചത് എന്നാ മനസ്സിലാക്കിക്കോളി, ആള് പോയിരിക്കണേ. പക്ഷേ മുഹമ്മദിനെ ആരാധിക്കാനല്ലോ മുഹമ്മദ് പോലും പറഞ്ഞത്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമ, സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അല്ലാഹുവിനെ ആരാധിക്കാനാണ് എങ്കിൽ നിങ്ങൾ അറിയണം, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ്. പ്രസംഗം കഴിഞ്ഞപ്പോ ഈ ആയത്ത് കേൾക്കുന്നവരെ ഉമർ റളിയല്ലാഹുവിന്റെ വാൾ ഇങ്ങനെ തന്നെ ഇരുന്നു. ആയത്ത് കേട്ടപ്പോ വാള് വീണതറിഞ്ഞില്ല, ശരിയാ ആ ആയത്ത്, ഏതായത്? ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് ഒരു ദൂതൻ മാത്രമാണ്, വേറെയും ദൂതന്മാരിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു ആ ഖുർആനിലൂടെ അവതരിപ്പിച്ച ആയത്ത് അത് സിദ്ദീഖുൽ അക്ബർ അങ്ങോട്ട് ഓതിക്കൊടുത്തു.
പ്രതിസന്ധിയിലെ നേതൃത്വം കൊടുക്കാൻ അള്ളാഹു നിയോഗിച്ച ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവർക്കിടയിലെ മുമ്പന്മാരെന്ന നിലയിലാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവരെ നമാനിക്കുന്നത്, അവരോട് നമ്മൾ സ്നേഹം പുലർത്തുന്നത് സഹാബത്തിലെ അദ്വിതീയന്മാരെന്ന നിലയിലാണ്, ഖുലഫാഉർ റാഷിദീങ്ങൾ എന്ന നിലയിലാണ്. സഹാബത്തിന്റെ സ്വഭാവം വരച്ചു കാണിക്കുന്ന ഒരു കവിത കൊണ്ട് ഇന്ന് സഹാബികളെ കുറിച്ചുള്ള ചർച്ച നമുക്ക് ആരംഭിക്കാം. ഒരു 10-11 വരി കവിത. ആ കവിതയിൽ സഹാബികളുടെ സ്വഭാവം ഒരുപാട് മണിക്കൂറുകൾ സംസാരിക്കുന്നതിനേക്കാൾ വളരെ ചുരുക്കി വിരിച്ചിരിക്കുന്നു.